ഉമ്മൻചാണ്ടിയുടെ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിൽ മറ്റു ചില കാര്യങ്ങൾ കൂടിയുണ്ട്. രണ്ട് പ്രധാനപ്പെട്ട മണ്ഡലങ്ങൾ ചാലക്കുടിയും എറണാകുളവും. ഈ രണ്ട് മണ്ഡലങ്ങളിലും ഇത്തവണ ബി ജെ പി സ്ഥാനാർത്ഥിയെ നിർത്തിയേക്കില്ലെന്ന് സൂചനയുണ്ട്. അങ്ങനെയെങ്കിൽ 2020 സ്ഥാനാർത്ഥികൾക്ക് ബി ജെ പി പുറത്തു നിന്നും പിന്തുണ നൽകുകയാണ്. ഫലത്തിൽ 2020 ബി ജെ പി ഐക്യനീക്കമാണ് ഉണ്ടാവുക. ഇത് ആർക്ക് ഗുണം ചെയ്യും, ആർക്ക് തിരിച്ചടിയാവും? പ്രധാനപ്പെട്ട രാഷ്ട്രീയ ചോദ്യമാണ് ഉയരുന്നത്. നമുക്കൊപ്പം ടോം കുര്യാക്കോസ് ചേരുന്നുണ്ട്. ടോം, ഈ രണ്ട് സ്ഥാനാർത്ഥി പ്രഖ്യാപനവും എന്തായാലും മധ്യ കേരളത്തിൽ മാത്രമല്ല സംസ്ഥാന രാഷ്ട്രീയത്തിൽ തന്നെ ചർച്ചകൾക്കിടയാക്കുന്ന നീക്കമായി മാറുകയാണ്. ബി ജെ പി 2020 സഹകരണ നീക്കമായി ഇത് മാറുകയോ? അങ്ങനെയെങ്കിൽ ഈ രണ്ട് മണ്ഡലങ്ങളിലും ഇത് ഏതു തരത്തിൽ ഈ സ്ഥാനാർത്ഥി പ്രഖ്യാപനം പ്രതിഫലിക്കും? ടോം, സജിത്ത്, അവർണ ഈ ഒരു നീക്കം, അതായത് ചാലക്കുടിയിലും എറണാകുളം ഈ രണ്ട് ലോക്സഭാ മണ്ഡലങ്ങളിൽ 2020 സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു, അതായത് ബി ജെ പിയുടെ NDAയുടെ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് മുൻപ് തന്നെ 2020 എന്ന സംഘടന സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചത് ഒരു സൂചനയാണ്. കാരണം നേരത്തെ തന്നെ ചില അഭ്യൂഹങ്ങൾ ഉയർന്നു വന്നതാണ്. ചാലക്കുടിയില് സാബുവും ജേക്കബ് അതല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ വിശ്വസ്തരായിട്ടുള്ള ആരെങ്കിലും സ്ഥാനാർത്ഥിയാകുമെന്ന് നമ്മൾ ന്യൂസ് ഏജൻസി തന്നെ ഇതുമായി ബന്ധപ്പെട്ട് ചർച്ചകൾ ചെയ്തതാണ്. പക്ഷെ ഇന്നലെയാണ് ചാലക്കുടിയിൽ അഡ്വക്കേറ്റ് ചാർലി പോളിനെ, അതായത് മധ്യവിരുദ്ധ സമിതി KCBC മധ്യവിരുദ്ധ സമിതിയുടെ ഒക്കെ പ്രവർത്തകനായിട്ടുള്ള അഡ്വക്കേറ്റ് ചാർലി പോളിനെ ഇന്നലെ വൈകിട്ട് നടന്ന പൊതുസമ്മേളനത്തിലാണ് സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിക്കുന്നത്. എറണാകുളത്ത് അഡ്വക്കേറ്റ് ആന്റണി ജൂഡിയാണ് സ്ഥാനാർത്ഥികൾ. ഈ രണ്ടും അത് കൃത്യമായ സാമുദായിക സമവാക്യം കൂടി പരിഗണിച്ചുകൊണ്ടാണ് 2020 ഈ രണ്ടു മണ്ഡലങ്ങളിലും സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇപ്പോൾ ചാലക്കുടി മണ്ഡലത്തിന്റെ ഒരു സ്വഭാവം എടുത്തു നോക്കിയാൽ അവിടെ സീറോ മലബാർ സഭയുടെ ഒരു വോട്ട് ബാങ്ക് ഉള്ള കൃത്യമായും സീറോ ഒരു ഒരു പ്രത്യേകിച്ച് എറണാകുളം അംഗമാലി ത്രിപുരയുടെ ഒരു സ്വാധീന മേഖല കൂടിയാണ് ഈ ചാലക്കുടിയും ലോക്സഭാ മണ്ഡലം. എറണാകുളത്തേക്ക് വന്നാൽ ലിത്തീൻ കത്തോലിക്കളുടെ ഒരു സ്വാധീന മേഖലയാണ് എറണാകുളം. ഈ രണ്ടെടുത്ത് 2020 സ്ഥാനാർത്ഥികളെ എടുത്തു നോക്കിയാലും ഈ കൃത്യമായ സാമുദായികമായിട്ടുള്ള ഒരു പരിഗണന കൂടി എടുത്തുകൊണ്ടാണ് അവർ ഈ സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തിയിരിക്കുന്നത്. മാത്രമല്ല ചാലക്കുടിയും ലോക്സഭാ മണ്ഡലത്തിൽ കുന്നത്തുനാട് പെരുമ്പാവൂർ ഉൾപ്പെടുന്ന പ്രദേശത്ത് 2020 വലിയ സ്വാധീനമുണ്ട്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അതൊക്കെ അത് പ്രതിഫലിച്ചതാണ്. അവിടെ ബി ജെ പി കഴിഞ്ഞ ലോക്സഭാ മണ്ഡലത്തിൽ 1.5 ലക്ഷം വോട്ട് നേടിയെങ്കിൽ, ചാലക്കുടിയിൽ നേടിയെങ്കിൽ 2020 ഒരു 1 ലക്ഷത്തോളം വരുന്ന 2020 വോട്ട് കൂടി പരിഗണിക്കുമ്പോൾ ബി ജെ പിക്ക് വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ, അതായത് ഈ 2020 വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിയുമെന്നൊരു വിലയിരുത്തലാണുള്ളത്. അതുകൊണ്ട് തന്നെ ഒരു പക്ഷേ ബി ജെ പിയുടെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം വരുമ്പോൾ ഈ രണ്ട് മണ്ഡലത്തിലും സ്ഥാനാർത്ഥികൾ ഉണ്ടാകാൻ സാധ്യതയില്ല എന്ന് പറഞ്ഞു കേൾക്കുന്നുണ്ട്. ഒരു പക്ഷേ പുറമെ നിന്ന് 2020 പിന്തുണയ്ക്കാനുള്ള ഒരു സാധ്യത കൂടിയാണ് ഇവിടെ കാണേണ്ടത്. എറണാകുളത്തേക്ക് വന്നാൽ അഡ്വക്കേറ്റ് ആന്റണി ജൂഡിയും KCYM ICYM ഒക്കെ നേതാവായിരുന്നു. CYM ദേശീയ പ്രസിഡന്റായിരുന്നു, ICYM ദേശീയ ജനറൽ ആയിരുന്നു. അതോടൊപ്പം ഐക്യരാഷ്ട്ര സഭയുടെ വിവിധ സമ്മേളനങ്ങളിലും അതോടൊപ്പം ലോക യുവജന സമ്മേളനത്തിലൊക്കെ പങ്കെടുത്തിട്ടുള്ള 28 വയസ്സ് മാത്രം പ്രായമുള്ള യുവ നേതാവാണ്. അഭിഭാഷകനാണ്, യുവജന പ്രവർത്തകനും സംരംഭകനും ഒക്കെയാണ്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് 2021 നിയമസഭാ തെരഞ്ഞെടുപ്പില് 2020 ബി ജെ പിയെക്കാളും വലിയ മുന്നേറ്റം നടത്തിയിരുന്നു കൊച്ചി, എറണാകുളം, തൃക്കാക്കര ഉൾപ്പെടെയുള്ള നിയമസഭാ മണ്ഡലങ്ങളിൽ. തൃക്കാക്കരയിൽ 13,000 വോട്ടും, എറണാകുളത്ത് 15,000 വോട്ടും, കൊച്ചി നിയമസഭാ മണ്ഡലത്തില് 19,000 വോട്ടും. അതായത് ബി ജെ പിയെക്കാളും വലിയ മുന്നേറ്റം കൊച്ചി നിയമസഭാ മണ്ഡലത്തിൽ 2020 നടത്താൻ കഴിഞ്ഞത് അടക്കമുള്ള കാര്യങ്ങൾ പരിഗണിച്ചുകൊണ്ടാണ് 2020 മുന്നിൽ നിർത്തിയുള്ള ബി ജെ പിയുടെ ഈ നീക്കം എന്ന് മനസ്സിലാക്കേണ്ടി വരും. അതായത് ഈ രണ്ട് മണ്ഡലങ്ങളിലും ക്രൈസ്തവ വോട്ട് ബാങ്ക് ഒരു വലിയ നിർണായകമാണ്. ഇതൊക്കെ കൂടി പരിഗണിച്ചിട്ടുണ്ട്. പക്ഷേ ബി ജെ പിയുടെ, അതായത് താമരചിഹ്നത്തിൽ ഒരു വ്യക്തി മത്സരിച്ചു കഴിഞ്ഞാൽ, ക്രിസ്ത്യൻ പ്രതിനിധി മത്സരിച്ചു കഴിഞ്ഞാൽ അത്രയും വലിയ ഒരു ചലനങ്ങൾ സൃഷ്ടിക്കാൻ കഴിയില്ല എന്ന വിലയിരുത്തൽ കൂടി കണക്കിലെടുത്തുകൊണ്ടാകണം ഈ ഒരു പരീക്ഷണത്തിലേക്ക് NDA കടക്കുന്നത്. പക്ഷേ എന്തായാലും വരും ദിവസങ്ങളിൽ NDAയുടെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഉണ്ടാകും. നമുക്ക് കാത്തിരിക്കേണ്ടത് ഈ രണ്ട് മണ്ഡലങ്ങളും ഒഴിച്ചിട്ടായിരിക്കുമോ ബി ജെ പി സ്ഥാനാർത്ഥി പ്രഖ്യാപനം. കുറച്ചും കൂടെ ടോം, ഈ ക്രൈസ്തവ ന്യൂനപക്ഷങ്ങളുമായി ബന്ധപ്പെട്ട ആ രീതിയിലുള്ള രണ്ട് കാൻഡിഡേറ്റുകൾ വരുന്ന ഒരു സാഹചര്യമുണ്ട്. സ്വാഭാവികമായിട്ടും ആ സമുദായത്തിന്റെ ഒരു പിന്തുണ ഏത് തരത്തിൽ, സഭയൊക്കെ പല സമയങ്ങളിലായി വ്യക്തമാക്കുന്ന ചില നിലപാടുകൾ വരികൾക്കിടയിലൂടെ വായിക്കുന്ന ഒരു സാഹചര്യവും ആ ചർച്ചകളൊക്കെ നമ്മൾ നടത്തിയതാണ്. അങ്ങനെയുള്ള ഒരു സാഹചര്യം, പറഞ്ഞതുപോലെ ബി ജെ പിയുടെ സ്ഥാനാർത്ഥി ഉണ്ടാകാത്ത ഒരു സാഹചര്യം നിൽക്കുക, ഒപ്പം ക്രൈസ്തവ സമുദായങ്ങൾക്ക് കൂടുതൽ വോട്ട് ബാങ്ക് ലക്ഷ്യമിട്ട് കാൻഡിഡേറ്റുകളെ കൊണ്ടുവരിക, അതിൽ സഭയുടെ നിലപാട്, സഭകളുടെ നിലപാട് കൂടി നിർണായകമാകുന്ന ഒരു ഘട്ടത്തിലേക്കൊക്കെ കാര്യങ്ങൾ പോകുമോ? അങ്ങനെയാണെങ്കിൽ 2020 പ്രതീക്ഷിക്കാനുണ്ടാവുമോ?
അത് ഈ ഒരു സഭയുടെ നിലപാട് ഏറെ നിർണായകമായി. ഞാൻ നേരത്തെ സൂചിപ്പിച്ചത് ഈ ചാലക്കുടിയിൽ അഡ്വക്കേറ്റ് ചാർലി പോൾ, അദ്ദേഹം എറണാകുളം അങ്കമാലി അതിരൂപതയുടെ പാസ്റ്റർ കൗൺസിൽ ജനറൽ സെക്രട്ടറി ആയിരുന്നു, കെ സി ബി സിയുടെ മധ്യവിരുദ്ധ സമിതി സംസ്ഥാന വക്താവാണ്. അദ്ദേഹം കുറെ നാളുകളായി സഭയുടെ നേതൃതലങ്ങളിൽ, അൽമായ നേതൃതലങ്ങളിൽ പ്രവർത്തിച്ച് വിശ്വാസികളുമായി വലിയ ബന്ധമുള്ളതും ആഴത്തിൽ ബന്ധമുള്ള ഒരു വ്യക്തി കൂടിയാണ് അഡ്വക്കേറ്റ് ചാർലി പോൾ. അദ്ദേഹത്തിന്റെ ചില വലിയ സഭയുടെ പല പിതാക്കന്മാരുമായി, വിശ്വാസികളൊക്കെ ആയി അദ്ദേഹത്തിനുള്ള ബന്ധം വോട്ടായി മാറുമെന്ന ഒരു വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിലായിരിക്കണം അഡ്വക്കേറ്റ് ചാർലി പോളിനെ ചാലക്കുടി സ്ഥാനാർത്ഥിയായി പരിഗണിച്ചത്. ഈ എറണാകുളത്തേക്ക് വരുമ്പോൾ അഡ്വക്കേറ്റ് ആന്റണി ജൂഡി, അത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ ലത്തീൻ കത്തോലിക്കർക്ക് വലിയ സ്വാധീനമുള്ള ഒരു മണ്ഡലമാണ്. പ്രത്യേകിച്ച് ഹൈബിയുടെ അതേ വിഭാഗത്തിൽ നിന്ന്, ഈ ലത്തീൻ സമുദായത്തിൽ നിന്ന് തന്നെ വ്യക്തികളായതുകൊണ്ട് ഒരുപക്ഷെ ആ വോട്ടിലൊരു വിള്ളൽ വീഴ്ത്താൻ കഴിയുമെന്നൊരു കണക്കുകൂട്ടലായിരിക്കണം അഡ്വക്കേറ്റ് ആന്റണി ജൂഡി അവിടെ സ്ഥാനാർത്ഥിയായി നിർത്തുന്നത്. മാത്രമല്ല ഈ കൊച്ചി ഉൾപ്പെടുന്ന തീരദേശ മേഖലകളിൽ അഡ്വക്കേറ്റ് ആന്റണി ജൂഡിക്ക് വലിയ സ്വാധീനമുണ്ട്, അദ്ദേഹത്തിന് വലിയ മുന്നേറ്റം അവിടെ നടത്താൻ കഴിയുമെന്നൊരു വിലയിരുത്തലടക്കം ഈ 2022 ഉണ്ടായിട്ടുണ്ട്. ചാലക്കുടിയിൽ ചാർലി പോളിനെ പരിഗണിക്കുന്ന പല ഘടകങ്ങളുണ്ട്. കാരണം ചാലക്കുടി ലോക്സഭാ മണ്ഡലത്തിൽ കോൺഗ്രസിനോട് പലതവണ സഭാ നേതൃത്വം, കത്തോലിക്ക സഭാ നേതൃത്വം ആവശ്യപ്പെട്ടത് അവരുടെ കത്തോലിക്ക പ്രതിനിധി അവിടെ നിർത്തണമെന്നൊക്കെ. കാരണം കത്തോലിക്ക സഭയ്ക്ക്, സിറോ മലബാർ സഭയ്ക്ക് വലിയ രീതിയിൽ സ്വാധീനമുള്ള, പ്രത്യേകിച്ചും പെരുമ്പാവൂര്, അങ്കമാലി, ആലുവ, ചാലക്കുടി നിയമസഭാ മണ്ഡലങ്ങളിലെ സഭയുടെ വോട്ട് ബാങ്ക് ഏറെ നിർണായകമാണ്. ഈ സ്ഥലങ്ങളിൽ ഒരു സിറോ മലബാർ വിഭാഗത്തിൽ നിന്ന്, എറണാകുളം അങ്കമാലി അതിരൂപത വിഭാഗത്തിൽ നിന്ന് ഒരു വ്യക്തി വരുമ്പോൾ, ഞാൻ ടോം തിരികെ എത്താം. കത്തോലിക്ക കോൺഗ്രസ് പ്രതിനിധി ശ്രീ പി പി ജോസഫ് നമുക്കൊപ്പം ചേരുകയാണ്. ശ്രീ പി പി ജോസഫ്, സമുദായവുമായി അടുത്ത് നിൽക്കുന്ന അല്ലെങ്കിൽ ആ വിഭാഗത്തിൽ നിന്നുള്ള സ്ഥാനാർത്ഥികളാണ് 2020 അവതരിപ്പിച്ചിരിക്കുന്നത്, ചാലക്കുടിയിലാണെങ്കിലും എറണാകുളത്താണെങ്കിലും. ഏത് തരത്തിൽ അത് ക്രൈസ്തവ ന്യൂനപക്ഷങ്ങളുടെ വോട്ട് ബാങ്കിനെ സ്വാധീനിക്കുമെന്ന് കത്തോലിക്ക കോൺഗ്രസ് കരുതുന്നുണ്ട്? ഏതെങ്കിലും തരത്തിലുള്ള ഒരു വ്യക്തമായ നിലപാടൊന്നും എടുക്കാത്തൊരു സാഹചര്യം ഉണ്ടല്ലോ ഇപ്പോൾ, അല്ലേ? തീർച്ചയായും നമുക്കിപ്പോ അവിടെ ചാർലി പോലാകട്ടെ, ജൂഡാകട്ടെ. ഹലോ, ശ്രീ പി പി ജോസഫ് കേൾക്കാമല്ലോ അല്ലേ? കേൾക്കാം. ഈ വിഷയത്തിൽ 2020 സ്ഥാനാർത്ഥികളെ കണ്ടു, അവരൊക്കെ സ്ഥാനാർത്ഥികളാണ്, നല്ല സ്ഥാനാർത്ഥികളെയാണ് 2020 സ്ഥാനാർത്ഥികളായിട്ട് അവതരിപ്പിച്ചിരിക്കുന്നത്. നമുക്കതിനെ പിന്നെ സ്വാഗതം ചെയ്യാം. തീർച്ചയായും രണ്ടാമത്തെ കാര്യം, 2020 തന്നെ കിഴക്കമ്പലത്തും സമീപ പ്രദേശങ്ങളിലും സമൂഹത്തിന് നന്മ ചെയ്യുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതായത് അവർക്ക് പരമാവധി പ്രയോജനം ലഭിക്കത്തക്ക രീതിയിലുള്ള പിന്നെ കാര്യങ്ങൾ ചെയ്യുകയും അവരുടെ ജനങ്ങൾക്ക് ആവശ്യമായ പിന്നെ കാര്യങ്ങൾ വളരെ വില കുറച്ചും, പിന്നെ അവരുടെ സേവനങ്ങളായിക്കോട്ടെ വളരെ കാര്യക്ഷമമായി നടക്കുന്നതായിട്ടാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. അങ്ങനെയുള്ളപ്പോൾ തീർച്ചയായും രണ്ടാമതായിട്ട് അവിടുത്തെ സ്ഥാനാർത്ഥികൾ, ചാർലി പോൾ എന്നൊക്കെ പറഞ്ഞ മധ്യവിത്ത സമിതിയുടെ പി പി ജോസഫ്, ഇടയ്ക്ക് ഇടപെട്ടുകൊണ്ട് ഒരു കാര്യം ചോദിക്കട്ടെ. ഈ എറണാകുളം, ചാലക്കുടി രണ്ട് മണ്ഡലങ്ങളിലും UDFന്റെ ശക്തമായ ഇടങ്ങളെന്നാണ് പൊതുവിൽ വിലയിരുത്തപ്പെടുന്നത്. കഴിഞ്ഞ കാല തെരഞ്ഞെടുപ്പ് ചരിത്രവും അങ്ങനെയാണ്. അപ്പോൾ ഈ 2020 ഈ സഭയുടെ പിന്തുണയുള്ള ഈ രണ്ട് സ്ഥാനാർത്ഥികൾ ഇങ്ങനെ വരുമ്പോൾ അത് LDFനെയാണോ UDFനെയാണോ പ്രതികൂലമായി ബാധിക്കുക, നിങ്ങൾ എങ്ങനെയാണ് വിലയിരുത്തുന്നത്? സഭയുടെ പിന്തുണ അവർ നിൽക്കുന്നു പറയുന്നല്ലോ, അവരുടെ നല്ല സ്ഥാനാർത്ഥികളാണെന്നല്ലേ പറഞ്ഞുള്ളൂ. സഭ ആർക്കും പിന്തുണ കൊടുക്കുന്നല്ലോ. നല്ല സ്ഥാനാർത്ഥികൾ എന്ന് പറയുമ്പോൾ കത്തോലിക്ക കോൺഗ്രസിന്റെ പിന്തുണ അങ്ങോട്ടുണ്ടോ? കത്തോലിക്ക കോൺഗ്രസ് നല്ല സ്ഥാനാർത്ഥികൾ, നമ്മുടെ ഇവിടെ മൊത്തമായി ആർക്കും വോട്ട് കച്ചവടമൊന്നും ഇല്ലല്ലോ. നമുക്ക് പറയുന്നുണ്ട് നമ്മുടെ വിശ്വാസികൾ അവർക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ പിന്നെ കണ്ടും കേട്ടിരിക്കുന്ന ആൾക്കാരല്ലേ, അവരത് ചെയ്യും. അവർക്ക് ചിലപ്പോ വോട്ട് ചെയ്യാൻ നമുക്ക് പറയാനൊന്നും പറ്റത്തില്ല. അപ്പൊ എന്ന് പറയുന്നത് നമ്മള് കത്തോലിക്ക കോൺഗ്രസിന് അതിന് മേലൊരു നിലപാടോ സഭയ്ക്ക് അതിന് മേലൊരു നിലപാടോ കാര്യങ്ങളൊന്നും തന്നെ ഇല്ല. പക്ഷെ നല്ല സ്ഥാനാർത്ഥികളാണ് നമ്മുടെ ഒരു അഭിപ്രായം പറയുന്നുള്ളൂ. അവർ രണ്ടും നല്ല സ്ഥാനാർത്ഥികളാണ്, അവർക്ക് തീർച്ചയായും പിന്നെ ജോലിറ്റിന്റെ തന്നെ നല്ലൊരു പാർട്ടിയായിട്ടാണ് നമുക്ക് കാണുന്നത്. മറ്റൊന്നും കൊണ്ടല്ല, അതവര് ജനത്തിന് സാമൂഹികരായിട്ട് ആര് ചിന്തിച്ചാലും നല്ല ചെയ്യുന്നവരെ നമ്മളെ പിന്നെ പ്രോത്സാഹിപ്പിക്കുന്നത്, ആ ഒരു അർത്ഥത്തിലാണ് ഞാൻ പറഞ്ഞത്. അല്ല, ഇത് ഈ പ്രഖ്യാപനം LDFനാണോ UDFനാണോ ദോഷം ചെയ്യുക, നിങ്ങൾ എങ്ങനെ വിലയിരുത്തുന്നു ഇക്കാര്യത്തിൽ? LDFനോ UDFനോ നമുക്ക് രണ്ട് മുന്നണിയെ പറ്റി നല്ല വ്യക്തമായ ധാരണയുണ്ടല്ലോ. LDFനാണെങ്കിൽ ആയിക്കോട്ടെ, UDFനായിക്കോട്ടെ, നമുക്ക് പിന്നെ അത് സ്ഥാനാർത്ഥികൾ ഞാൻ നല്ലതെന്നേ പറഞ്ഞുള്ളൂ. അത് എന്താണ് നമുക്ക് പറയാൻ പറ്റുന്നത്? ഇപ്പൊ എന്താണ് ആത്മീയമായിട്ട് BJPയുടെ ഒരു സ്ഥാനാർത്ഥി വന്നിരിക്കും, ആത്മീയമായിട്ട് ജനം ആർക്കാണ് വോട്ട് ചെയ്യുന്നത്, എന്താണ് വരുന്നത്? BJPയുടെ സ്ഥാനാർത്ഥികൾ ഉണ്ടായേക്കില്ല എന്നുള്ള ഒരു സൂചനകളൊക്കെ ഇതിനകത്തൊപ്പമുണ്ട്. അപ്പോഴാണ് 2020 നിർത്തുന്നത് ക്രൈസ്തവ സമുദായത്തിൽ നിന്നുള്ള സ്ഥാനാർത്ഥികളെ. നല്ല സ്ഥാനാർത്ഥികളാണ്, പാർട്ടിയും നല്ലതാണല്ലോ എന്ന് താങ്കൾ അടക്കം പറയുകയും ചെയ്യുന്നു. സ്വാഭാവികമായിട്ട് അതിലൊരു പരസ്യമായിട്ടോ രഹസ്യമായിട്ടോ ഒരു പിന്തുണ അതിനകത്ത് വ്യക്തമാകുന്നു എന്ന് കൂടി നമുക്ക് മനസ്സിലാക്കേണ്ടതായി വരും. അങ്ങനെയും കൂടിയല്ലേ ഞാൻ പറയുക, ഈ കാലഘട്ടം എന്ന് പറഞ്ഞാൽ ഇപ്പോ ഉള്ള നിലവിലുള്ള സംവിധാനങ്ങളിലൂടെ മാത്രം മുമ്പോട്ട് പോകാവുന്ന അവസ്ഥയല്ല. ഇപ്പം കാലഘട്ടം ഇത്രയും മാറിപ്പോയി, ഇപ്പം അതിനൊരു ഇപ്പം സമാനമായ ചിന്താഗതികൾ നമുക്ക് എല്ലാവർക്കും ഉണ്ടായിരിക്കുന്നു.
പഴയ കാലത്തെ പോലെ ഒരേ പാർട്ടികളും പണ്ട് സി പി എമ്മും കോൺഗ്രസും മാത്രമായിരുന്നു. അത് കഴിഞ്ഞ് ഇത്രയും രാഷ്ട്രീയ പാർട്ടികൾ പുതിയതായി കടന്നു വന്നു. അപ്പൊ അവർക്കൊക്കെ ഇവിടെ ഇവിടെ ചുവടുറപ്പിക്കാൻ പറ്റിയ ഒരു അവസ്ഥയാണ്. പിൽക്കാലത്ത് പിന്നീട് എസ് ഡി പി എ ഉണ്ടായി, അവരിവിടെ ചുവടുറപ്പിച്ചു. അപ്പോൾ ഓരോ മേഖലകളിലും ഓരോ പോക്കറ്റുകളിൽ അവർക്ക് സാധ്യതയുള്ള മേഖലകളിൽ പരമാവധി നന്മ ചെയ്യുന്നവർക്ക് വോട്ട് ചെയ്യുക എന്നുള്ളതാണ് ഇപ്പൊ നമ്മുടെ പിന്നെ കത്തോലിക്ക സഭയാകട്ടെ പിന്നെ അല്ലെങ്കിൽ പിന്നെ കത്തോലിക്ക കോൺഗ്രസ് ആകട്ടെ ഒക്കെ എല്ലാവരും എടുക്കുന്ന നിലപാടതാണ്. സമൂഹത്തിന് പ്രയോജനമുള്ള ഇത് പിന്നെന്താ ഞങ്ങൾക്ക് മാത്രം എന്നുള്ളതല്ല, പൊതുവായ സമൂഹത്തിന് പ്രയോജനമുള്ള ആൾക്കാർക്ക് വോട്ട് ചെയ്യുക. ഇപ്പൊ ഏറ്റവും അടുത്ത കാലത്ത് എത്ര പേര് വയനാട്ടിൽ മരിച്ചു നിങ്ങൾക്കറിയാമല്ലോ. പിന്നെ അല്ലെങ്കിൽ പുലിയുടെ ശല്യം മൂലം ആർക്കോടെ മനസ്സമാധത്തോടെ കിടന്നുറങ്ങാൻ വരാത്ത അത് എല്ലാവർക്കും അവിടെ ഒരു വല്ലാത്തൊരു ഭയത്തിന്റെ സിൻഡ്രം രോഗം ബാധിച്ചിരിക്കുകയാണ്. അവിടെയൊക്കെ സർക്കാർ എന്താ ചെയ്യുന്നത്? നമ്മള് പിന്നെ അതിനെയൊക്കെ കാണേണ്ട ഓരോ കാര്യത്തിലും പിന്നെ ഓരോ നിലപാടുകളിലും നമുക്ക് കാണാവുന്ന ഒരു അവസ്ഥയാണ്. അപ്പൊ തീർച്ചയായും ആ സ്ഥാനാർത്ഥികൾക്ക് നമുക്ക് വിജയം ആശംസിക്കാനേ പറ്റത്തുള്ളൂ. അപ്പൊ അവരിപ്പം വിജയിക്കുകയാണ് വെച്ചിട്ട് കത്തോലിക്ക കോൺഗ്രസിന്റെ ഒരു ഒരു ധാർമ്മിക പിന്തുണയൊക്കെ 2020 ഉണ്ടായേക്കുമെന്നൊക്കെ വേണമെങ്കിൽ വിശേഷിപ്പിക്കുക അല്ലേ? എന്ന് ഞാൻ പറയുന്നില്ല, എങ്കിൽ പോലും ഞാൻ പറഞ്ഞു നല്ല സ്ഥാനാർത്ഥികൾ ആര് വന്നാലും പിന്നെ 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 മാധ്യമപ്രവർത്തകരായ നിങ്ങളുടെ വോട്ട് ചെയ്യും. അതിന് പ്രത്യേകിച്ച് തർക്കമൊന്നും വേണ്ട. നല്ല സ്ഥാനാർത്ഥികൾ സമൂഹത്തിന് പ്രയോജനം ചെയ്യുന്നവരാണെന്ന് കണ്ടു കഴിഞ്ഞാൽ പിന്നെ അവർക്ക് മറ്റു ദോഷങ്ങളില്ല, അവര് വന്നു കഴിഞ്ഞാൽ കുറച്ച് നന്മകൾ ഉണ്ടാവും എന്നുണ്ടെങ്കിൽ ആര് വോട്ട് ചെയ്യും? ആ ഒരു രീതിയിൽ അതെ കണ്ടാൽ മതി. തീർച്ചയായും പിന്നെ വ്യക്തരുമായിട്ട് നമ്മുടെ പിന്നെ വ്യക്തരുമായിട്ട് ഞാൻ എന്റെ കാര്യമാണ് പറഞ്ഞത്, പിന്നെ കത്തോലിക്ക കോൺഗ്രസ് ചിലപ്പോൾ പിന്തുണ കൊടുക്കാൻ അങ്ങനെ പിന്തുണ കൊടുക്കാൻ നമ്മൾ ഉദ്ദേശിക്കുന്നില്ല ആർക്കും ഒരു രാഷ്ട്രീയ പാർട്ടി. ശരി, എന്തായാലും 2020 നിർണായ പ്രഖ്യാപനമായി ചാലക്കുടിയിലും എറണാകുളത്തും മാറുകയാണ്. 2020 ബി ജെ പിയുടെ പരോക്ഷ പിന്തുണ ഉണ്ടാകുമെന്നതാണ് നിലവിൽ വരുന്നത്. എന്തായാലും വ്യക്തത ഉണ്ടാവേണ്ടിയിരിക്കുന്നു. ഒരുപക്ഷേ നാളെ പ്രധാനമന്ത്രിയുടെ സന്ദർശനം കൂടി പൂർത്തിയാവുന്നതോടെ ഇക്കാര്യത്തിൽ ഒരു വ്യക്തത ഉണ്ടാകുമെന്ന് കരുതാം. നേരത്തെ തൃക്കാക്കര തെരഞ്ഞെടുപ്പ് സമയത്ത് 2020 ആം ആദ്മി പാർട്ടിയും തമ്മിലായിരുന്നു ഐക്യമെങ്കിൽ ആ ഐക്യം ചുരുങ്ങിയ നാളുകൾക്കപ്പുറം അത് മാറുന്നു. 2020 മറ്റൊരു സഭ എടുക്കുന്ന നിലപാട് അത് പരസ്യമാണെങ്കിലും രഹസ്യമാണെങ്കിലും അത് കുറച്ചും കൂടെ വ്യക്തമായി ചിത്രമൊക്കെ ഏകദേശം വ്യക്തമായി വരുന്ന ഒരു സാഹചര്യമൊക്കെ എറണാകുളത്തും ചാലക്കുടിയിലും ഉണ്ട് എന്നുകൂടി പറഞ്ഞു നിർത്തേണ്ടിയിരിക്കുന്നു. നമുക്ക് വയനാട്ടിൽ